എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയമായിരിക്കും ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയമാണ്, വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഏത് മാർക്കാണോ പരിഗണിക്കുക, അതായത് ഇംപ്രൂവ്മെൻറ്റിന് ശേഷം, അതായത് ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിന് മുൻപിൽ ആ ഒരു സബ്ജക്റ്റിനുണ്ടായിരുന്ന മാർക്കാണോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിന് ശേഷം ഉണ്ടായിരുന്ന മാർക്കാണോ, ഏത് മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംശയമായിരുന്നു. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം പ്രകാരം നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്കൂൾ ഗോയിങ് എന്ന് പറഞ്ഞുകൊണ്ട്. സ്കൂൾ ഗോയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു, അതിനുശേഷം പ്ലസ് വണ്ണിൻ്റെ മാർക്ക് കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജയിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതാത്തത് കാരണം കൊണ്ടോ ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്കൂൾ ഗോയിങ് വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ സ്കോൾ കേരള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് വണ്ണിൻ്റെ മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ ഫെയിൽഡായത് കൊണ്ടോ, അതായത് മിനിമം മാർക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ഏതെങ്കിലും മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനായിട്ട്, അതായത് മാർക്ക് കൂട്ടാനായിട്ട് എഴുതുന്ന പരീക്ഷയാണ് അത് സ്കോൾ കേരള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെ മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ ലാറ്ററൽ എൻട്രി വിദ്യാർത്ഥികൾ, അതുപോലെ സ്പെഷ്യൽ കാറ്റഗറി വിദ്യാർത്ഥികൾ, ഇതുപോലെ മറ്റുള്ള കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളൊക്കെ പരീക്ഷ എഴുതുന്നത് അതായത് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതിയാൽ നിങ്ങളുടെ ഏറ്റവും മികച്ച ഏത് സ്കോറാണോ ആ ഒരു മാർക്കാണ് പരിഗണിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നു. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഫിസിക്സ് എടുക്കാം. ഫിസിക്സിൽ 60 മാർക്കിലാണ് സബ്ജക്റ്റിൻ്റെ ആ ടോട്ടൽ മാർക്ക് തിയറി വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റിന് മുൻപ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 30 മാർക്കാണെന്ന് കരുതുക. നിങ്ങൾക്കതിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കണം. അങ്ങനെ മാർക്ക് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു 20 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഇതിൽ ഈ ഒരു 30 മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അതായത് ഇതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്കോർ ഏതാണോ ആ ഒരു സ്കോറാണ് നിങ്ങളുടെ ഇതായിട്ട് പരിഗണിക്കുക. അതായത് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അതായത് ഇംപ്രൂവ്മെൻറ്റിന് മുൻപുള്ളതും ശേഷമുള്ള മാർക്കും നോക്കിയിട്ട് അതിൽ ഏറ്റവും മികച്ച സ്കോർ ഏതാണോ, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. അതേസമയം തന്നെ ഇവിടെ കമ്പാർട്ട്മെൻ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. കമ്പാർട്ട്മെൻ്റൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് ശേഷവും പ്ലസ് ടു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളാണ് പ്ലസ് ഈ ഒരു കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അതായത് പ്ലസ് ടു തോറ്റിട്ടുള്ള സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷവും പ്ലസ് ടു പാസ്സാവാനായിട്ട്, അതായത് ജയിക്കാനായിട്ട് സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പരീക്ഷ എഴുതുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ പ്രൈവറ്റ് എന്ന രീതിയിലാണ് വരിക. കമ്പാർട്ട്മെൻ്റൽ എന്ന പേരല്ല, പ്രൈവറ്റ് എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾ, അതായത് കമ്പാർട്ട്മെൻ്റലായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്കോറല്ല പരിഗണിക്കുക. നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിന് എത്ര മാർക്കാണോ കിട്ടുക ആ ഒരു മാർക്കായിരിക്കും പരിഗണിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിന് മുൻപ്, അതായത് ഇംപ്രൂവ്മെൻറ്റിന് മുൻപും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിന് ശേഷവും, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് മുമ്പ് ഉദാഹരണത്തിന് ഫിസിക്സ് എടുക്കാം. ഫിസിക്സിൽ 60 മാർക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 25 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുക. ഇമ്പ്രൂവ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 10 മാർക്കാണെന്ന് കരുതുക. ഇങ്ങനെയെങ്കിൽ പല വിദ്യാർത്ഥികളും കരുതും ഈ ഒരു 25 നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു 25 മാർക്ക് നിങ്ങളുടേതായിട്ട് പരിഗണിക്കില്ല, ഈ ഒരു 10 മാർക്കായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതായത് ഇമ്പ്രൂവ്മെൻറ്റിന് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു പ്രസൻറ്റിൽ കിട്ടുന്ന, അതായത് ആ ഒരു ഇപ്പോൾ എഴുതുന്ന പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് മാത്രമേ നിങ്ങളുടേതായിട്ട് പരിഗണിക്കുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ്
വൺ ജയിച്ച സബ്ജക്റ്റ് ഇപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതേണ്ടതില്ല. പ്ലസ് വണ്ണും പ്ലസ് ടുവും തോറ്റ സബ്ജക്റ്റ് ഒരുമിച്ച് രജിസ്ട്രേഷൻ നടത്തണം. പക്ഷേങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് വണ്ണിന് തോറ്റ സബ്ജക്റ്റ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കൂടെയും പ്ലസ് ടു തോറ്റ സബ്ജക്റ്റ് പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാത്രം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ മികച്ച സ്കോറല്ല നിങ്ങളുടെ പ്രസൻറ്റിൽ എഴുതുന്ന പരീക്ഷയുടെ മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് ഈ ഒരു പരീക്ഷ എഴുതുക. രണ്ട് വർഷത്തെ സബ്ജക്റ്റും തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് വണ്ണിന് തോറ്റ, അതായത് ഈ പ്ലസ് വണ്ണിന് തോറ്റ സബ്ജക്റ്റും പ്ലസ് ടുവിന് തോറ്റ സബ്ജക്റ്റും രജിസ്ട്രേഷൻ നടത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് തോറ്റ സബ്ജക്റ്റിൻ്റെ പരീക്ഷ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിനോടൊപ്പവും അതിന് പ്ലസ് വൺ ജയിച്ച സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട. അതിനുശേഷം പ്ലസ് ടുവിന് ഹോൾ ടിക്കറ്റ് നിങ്ങളുടേത് വരും. അതിനുവേണ്ടി വീണ്ടും പോയിട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല. കാരണം കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് തന്നെ രണ്ട് വർഷം രജിസ്ട്രേഷനാണ്, അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും രജിസ്റ്റേർഡ് ആവും. അപ്പോൾ പ്ലസ് ടുവിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് പ്ലസ് ടുവിന് തോറ്റ സബ്ജക്റ്റ് മാത്രം അതിൻ്റെ പരീക്ഷ എഴുതുക, പ്ലസ് ടു ജയിച്ച സബ്ജക്റ്റിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് പ്ലസ് ടു പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ വിദ്യാർത്ഥികൾ തോൽക്കുമോ എന്നുള്ളത്. അപ്പോൾ റെഗുലറായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, സ്കൂൾ ഗോയിങ്, അതുപോലെ തന്നെ സ്കോൾ കേരള, അതുപോലെ ലാറ്ററൽ എൻട്രി, ഇതുപോലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് റെഗുലറായിട്ടുള്ള ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പ്ലസ് വണ്ണിൽ നിങ്ങൾ ഡബിൾ പാസ് കിട്ടിയാലും, അതായത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പ്ലസ് ടു പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് പ്ലസ് ടു എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ പ്ലസ് ടു തോൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് ഡബിൾ പാസ് കിട്ടിയിട്ടുണ്ടെങ്കിലും പ്ലസ് ടു പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണ്. അതേസമയം കമ്പാർട്ട്മെൻ്റലായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് ശേഷം തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ, ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് ഡബിൾ പാസ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പ്ലസ് ടു ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് വൺ ജയിച്ച സബ്ജക്റ്റ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് അറ്റൻഡ് ചെയ്യേണ്ട, തോറ്റ സബ്ജക്റ്റ് മാത്രം എഴുതിയാൽ മതി. അതേസമയം പ്ലസ് ടു പരീക്ഷ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ ഈ ഒരു എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്ലസ് ടുവിന് തോറ്റ സബ്ജക്റ്റ് മാത്രം പരീക്ഷ എഴുതുക, പ്ലസ് ടുവിന് ജയിച്ച സബ്ജക്റ്റ് കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾ എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള പ്ലസ് ടു പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ തോൽക്കുമെന്ന് പറയുന്നത് റെഗുലറായിട്ടുള്ള, അതായത് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാതെ പ്ലസ് ടു കമ്പാർട്ട്മെൻറ്റലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.